ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിനു പിന്നാലെ ഒപ്പിടാത്ത ഏഴ് ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിട്ടു സർവകലാശാല നിയമഭേദഗതി ബില്ലുകൾ സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന രണ്ട് ബില്ലുകൾ സർവകലാശാല സെർച്ച് കമ്മിറ്റി പരിഷ്കരണ ബിൽ ലോകായുക്ത ബിൽ സഹകരണ ബിൽ എന്നിവ ഉൾപ്പെടെയുള്ള ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചത് പൊതുജനാരോഗ്യ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്ന ഗവർണറുടെ നടപടി െതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കവെയാണ് ഗവർണറുടെ നീക്കം ബില്ലിൽ ഒപ്പുവെക്കുന്നില്ലെങ്കിൽ പുനഃപരിശോധനയ്ക്കായി നിയമസഭയ്ക്ക് അയക്കണം സഭ ബില്ലുകളിൽ തീരുമാനമെടുത്ത് തിരിച്ചയച്ചാൽ ഗവർണർ ഇതിൽ ഒപ്പിടാൻ നിർബന്ധിതനാകും ഈ നടപടി ഒഴിവാക്കാനാണ് ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടതെന്നാണ് സൂചന എട്ടോളം ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചുവെച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശ്ചിതമായി വിമർശിച്ചിരുന്നു ഇക്കാര്യം ഉന്നയിച്ച് സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് യുടോർക്ക്